നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എൽ ടി സി എൽ ജി എസ് പ്രിലിംസ് എക്സാം ബാച്ചാണ് ഇന്നത്തെ വിഷയം കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ആണ് കേരളത്തിൻ്റെ ആകെ കൃഷിസ്ഥിതിയുടെ അറുപത്തിരണ്ട് പോയിൻ്റ് ഒരു ശതമാനം ഉൾക്കൊള്ളുന്ന വിളകളാണ് നാണ്യവിളകൾ കശുമാവ് റബ്ബർ കുരുമുളക് തെങ്ങ് ഏലം തേയില കാപ്പി കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ പത്ത് പോയിൻറ്റ് ഒന്നു ശതമാനം ഉൾക്കൊള്ളുന്ന വിളകൾ അവയാണ് ഭക്ഷ്യവിളകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് നെല്ല് മരച്ചീനി പയറുവർഗ്ഗങ്ങൾ കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം ഉൾക്കൊള്ളുന്ന വിളകളാണ് റബ്ബർ കാപ്പി തേയില ഏലം കേരളത്തിന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനം കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള നെല്ല് കേരളത്തിലെ മുഖ്യ ആഹാരമാണ് അരി കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി ആലപ്പുഴ ജില്ലയിലെ കൃഷിക്കും പാലക്കാട് ജില്ലയിലെ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യം അത് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവുമീൻ പൂത്താല കേരളത്തിൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് മുപ്പത്തൊൻപത് ശതമാനം ആണ് അവിടുത്തെ കൃഷി രണ്ടാമത്തേത് ആലപ്പുഴ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആലപ്പുഴയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ നോക്കുക നോക്കാം കൃഷിരീതി എന്ന് പറയുമ്പോൾ മൂന്ന് തരം കൃഷിരീതികളാണ് കേരളത്തിൽ കേരളത്തിലെ പ്രധാനമായിട്ടുമുള്ളത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച അങ്ങനെ ക്രമത്തിൽ പോകുന്നതാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച വിരിപ്പ് അറിയപ്പെടുന്നത് ശരത്കാല കൃഷി എന്നാണ് അത് വിളയിറയ്ക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളയിറക്കുന്ന ഒരു കൃഷിരീതിയാണ് വിരിപ്പ് അത് വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് അടുത്തത് മുണ്ടകനാണ് മുണ്ടകൻ അറിയപ്പെടുന്നത് ശീതകാല കൃഷി എന്നാണ് സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലാണ് ഇതൊക്കെ വിളയിറക്കുന്നത് അത് വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലാണ് കൃഷി രീതി മൂന്നാമത്തേത് പുഞ്ചയാണ് വേനൽക്കാല കൃഷിയാണ് പുഞ്ച ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇറക്കുന്നത് ഇത് വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അങ്ങനെ മൂന്ന് രീതികളാണുള്ളത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച അങ്ങനെ അറിയപ്പെടുന്നത് വിരിപ്പ് ശരത്കാല കൃഷിയെന്നും മുണ്ടകൻ ശീതകാല കൃഷിയെന്നും പുഞ്ച വേനൽക്കാല കൃഷിയെന്നുമാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കൃഷി ഈ നെൽകൃഷി വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല കോട്ടയമാണ് ഇരുപത്തിയേഴ് ശതമാനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നെൽകൃഷിയുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല പത്തനംതിട്ട ജില്ലയാണ് മുപ്പത്തി രണ്ട് ശതമാനം കേരളത്തിലെ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന മത്യുൽപാദനശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കൈപ്പിടിച്ചു ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയാണ് വൈഗ രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള തൃശ്ശൂരാണ് വൈഗ രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ് ഇരുപത്തൊമ്പത് പോയിൻ്റ് ആറ് ശതമാനം രണ്ടാമത്തേത് റബ്ബർ ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം കേരളത്തിലെ നാളിക ഉൽപാ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട് തെങ്ങ് നടേണ്ട ശരിയായ അകലം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ടി ഇൻറ്റു ഡി ഡി ഇൻറ്റു ടി തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ എന്നിവ തെങ്ങിനങ്ങളാണ് തെങ്ങിനങ്ങളുടെ പേരാണ് ചില സങ്കര ഇനം തെങ്ങുകളാണ് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് ടി ഇൻറ്റു ഡി തന്നെയാണ് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇതിന് തമ്മിൽ ക്രോസ് ചെയ്ത് ഉണ്ടാകുന്ന ഇനങ്ങളാണ് സങ്കര ഇനങ്ങൾ ചന്ദ്രലക്ഷണ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓഡിനറി ഗംഗാ ബോന്തം എന്ന ഇനവും കൂട്ടിയാണ് സങ്കര മലയൻ ഡോർഫ് കൊച്ചിൻ ചൈന എന്നിവ തെങ്ങിനങ്ങളാണ് നാളികേര വികസന ബോട്ടിൻ്റെ ആസ്ഥാനം കൊച്ചി നാളികേര ഗവേഷണ കേന്ദ്രം പാലരാമപുരം തിരുവനന്തപുരം ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് മാമം ആറ്റിങ്ങൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനം ചാവക്കാട് പച്ചക്കുള്ള നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട പാലക്കാട് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി പാലക്കാട് കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂർ പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിളയാണ് മരച്ചീനി കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിയില കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയും ഇടുക്കി തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി വയനാട് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ് ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിലെ മലഞ്ചെരിവുകളിലാണ് റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് കിട്ടേണ്ടത് കേരളത്തിലെ മൊത്തം കൃഷിഭൂമിയുടെ ഇരുപത്തൊന്ന് ശതമാനവും റബ്ബറാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്കാണ് ഐരാപുരം എറണാകുളം ജില്ല റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോഴി കോട്ടയം കോട്ടയമാണ് റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോട്ടയം കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കുവാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമു കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോണാണ് ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ഹോർട്ടിക്കൾച്ചർ മിഷൻ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തഞ്ച് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലയിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ മാവേലിക്കര കേരളത്തിലെ ആ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലാണ് ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷ തോട്ടം ആരംഭിക്കുന്ന ജില്ലയാണ് കൃഷിവം കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ തോമസ് ഐസക് ആണ് കേരളത്തിലെ ജൈവകൃഷിയുടെ അംബാസിഡർ ആരാണ് ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യരാണ് കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക കാർഷിക മാസികയുടെ പേരാണ് കേര കേരള കർഷകൻ കേരള കർഷകനാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയുടെ പേര് കൽപ്പ മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നത് കാർഷിക മാസികയാണ് കർഷക ഹരിത കേരള മിഷൻ ജൈവകൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംസ്കരണം എന്നീ മൂന്ന് മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയൻ ഉപാധ്യക്ഷൻ ടി എൻ സീമ ഹരിത കേരളം പദ്ധതിയുടെ ടാഗ്ലൈനാണ് പച്ചയിലിയുടെ വൃത്തിയിലേക്ക് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് എ ജെ യേശുദാസ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കേരളം മിഷൻ്റെ സംസ്ഥാന ഹരിത പുരസ്കാരം ലഭിച്ച നഗരസഭ പൊന്നാനി ആണ് കാർഷിക വിള ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളെ കുറ്റി ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മരച്ചീനി തിരുവനന്തപുരം റബ്ബർ കോട്ടയം തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു കവ കരിമ്പ് കൊക്കോ ഇവയൊക്കെ ഇടുക്കിയിലാണ് കൈതച്ചക്ക എറണാകുളം അരി നിലക്കടല ഓറഞ്ച് പരുത്തി മഞ്ഞൾ പച്ചമുളക് പയർവർഗ്ഗം മാമ്പഴം മധുരക്കിഴങ്ങ് പാലക്കാട് ജില്ലയാണ് പപ്പായ മുരിങ്ങ മലപ്പുറം നാളികേരം കോഴിക്കോട് കാപ്പിയഞ്ചി വയനാട് കശുവണ്ടി കണ്ണൂർ പുകയില അടക്ക കാസർഗോഡ് പാർട്ട് വണ്ണിയുടെ അവസാനിക്കുന്നു